ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യാൻ പോകുന്നത്, എൻ്റെ വാവയുടെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കിച്ചു പറ? ആ പറഞ്ഞു, അതിനിപ്പോ എന്താണ് കിച്ചു? നമുക്കിന്ന് കിച്ചുവിന്റെ വീഡിയോ ചെയ്യാം. മതി മതി മതി, കുറച്ച് യൂസ് ചെയ്താ മതി കേട്ടാ. പക്ഷെ അമ്മ
എന്റെ കരച്ചില് മാറ്റിയില്ലെങ്കിൽ എന്നെ വീണ്ടും പുറത്ത് സിറ്റൗട്ട് കൊണ്ടുപോകും. സിറ്റൗട്ടിലോട്ട് വന്ന് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ? എന്റെ കയ്യിലുള്ള എന്തേലും ടോയ് എടുത്തിട്ട് ഞാൻ താഴോട്ടിടും. എന്നിട്ട് പോയി പോയി എന്ന് പറയും. ഉണ്ടോ കാക്ക? എവിടെ കാക്ക? എവിടെ കാക്ക? പോയോ? എവിടെ പോയി? ഞാൻ പെരുക്കിട്ട് പെരുക്കാൻ താഴോട്ട് പോയിരിക്കുക. എന്റെ ടോയൊക്കെ പെരുക്കി എടുത്തിട്ട് അച്ഛൻ കേറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? താഴോട്ടറിയും. പിന്നെ ഞാൻ കളിക്കുന്ന സമയമാണ് കേട്ടോ, ഞാൻ രാവിലെ അവിടെയുള്ള ടോയൊക്കെ എടുത്ത് കളിക്കും. അമ്മ എല്ലാം അടുക്കി വെച്ചതാണ്, പക്ഷെ ഞാനെല്ലാം വലിച്ചു വാരിയിടും. പിന്നെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് ടി വിയും കാണും കേട്ടോ. എനിക്ക് കാർട്ടൂൺ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അച്ഛൻ ബാത്റൂമിൽ കുളിക്കാൻ പോയിരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അച്ഛനെ നോക്കി ഡോറിന്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇന്ന് അമ്മ എനിക്ക് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടിനകത്ത് തേങ്ങ ഒന്നും ഇട്ടിട്ടില്ല. എന്താണെന്നറിയാവോ? എന്റെ തൊണ്ടയിൽ തേങ്ങ കുടുങ്ങുമെന്ന് പേടിച്ചിട്ട്. പിന്നെ എനിക്ക് പുട്ടിന്റെ കൂടെ അമ്മ കടലക്കറി ഉണ്ടാക്കും. പക്ഷെ ചില ദിവസം ഞാൻ കടലക്കറി കഴിക്കാത്തത് കൊണ്ട് അമ്മ ഒരു പഴം കൂടെ എടുത്ത് വെക്കും. എനിക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെന്ന് ഓർത്തിട്ട്. എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് അമ്മ ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് ഫുഡൊക്കെ കഴിപ്പിക്കണം. പാവം അമ്മ. ഞാൻ പുട്ടൊന്നും കഴിക്കാതെ കടല മാത്രം കഴിച്ചതിന് ഇപ്പൊ അമ്മ എന്നെ വഴക്ക് പറയുക. പിന്നെ ഞാൻ പുട്ട് കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോ അമ്മ എനിക്ക് പഴം കൊണ്ടു തന്നു. അപ്പൊ അമ്മ പാവല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ പഴം കഴിച്ചു. അങ്ങനെ ഇപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കുറ്റപ്പനായി വന്നേക്കുക. ഇനി ഞാൻ അച്ഛന്റെ കൂടെ കളിക്കും. അമ്മയ്ക്ക് എനിക്ക് ഉച്ചക്ക് വേണ്ട ചോറൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നെ അമ്മ കുളിച്ചിട്ട് ഓടി വരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് കൂട്ടിൽ ഇറങ്ങി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്ക് സ്നേഹം കൂടുമ്പോ ഞാൻ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതുപോലെ ഉമ്മ കൊടുക്കാറുണ്ട്. അച്ഛന്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മയ്ക്ക് കാണിച്ചു തന്നെ. അതാ, അതാരാ നോക്കട്ടെ. പിന്നെ ഞാൻ ആരും കാണാതെ ഇതുപോലെ പോയി ഷെൽഫൊക്കെ തുറക്കാൻ നോക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അച്ഛൻ എന്നെ വിളിച്ച് പേടിപ്പിക്കും.
അതുപോലെ തന്നെ അമ്മ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഇത് എന്റെ സ്ഥിരം പരിപാടിയാണ്. ഇതുപോലെ പോയിട്ട് അമ്മയെ ശല്യം ചെയ്യില്ല. അമ്മ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പാലുണ്ടാക്കാൻ പോയേക്കുവായിരുന്നു. ഇപ്പൊ എനിക്ക് പാലും കൊണ്ട് വന്നേക്കുവാ. എനിക്ക് പാൽ ഇഷ്ടമാണ്, പക്ഷെ ഒത്തിരി ഇഷ്ടമല്ല കേട്ടോ. അതും അമ്മ എന്റെ പിന്നാലെ നടന്ന് കുടിപ്പിക്കണം, എന്നാലേ ഞാൻ കുടിക്കുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് പാലൊക്കെ കുടിച്ചു. ഇപ്പൊ ഇവിടെ ഉച്ച 12:30 കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ട് വേഗം വരാം. ഞാൻ ഉറങ്ങി വരുമ്പോഴത്തേക്ക് ആരും പോകരുതേ. അപ്പൊ ഞാൻ ഉറങ്ങാൻ പോട്ടെ. എന്നും അമ്മ എന്നെ ഇതുപോലെ എടുത്തുറക്കണം, എന്നാലേ ഞാൻ ഉറങ്ങുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ അമ്മ എനിക്ക് പൊട്ടൊക്കെ തൊട്ട് തന്ന് സുന്ദരനാക്കും. അങ്ങനെ ഇപ്പൊ ഒരു 2:30-3 ആകാറായപ്പോ ഞാൻ എണീറ്റു. പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞ ഉറക്കപ്പിച്ചിലായിരിക്കും കുറച്ച് സമയം. ആദ്യം എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എന്താണോ കാണുന്നത് അത് എന്റെ ടോയ് ആയിരിക്കും. കുറച്ച് സമയം അത് എടുത്തിട്ട് ഞാൻ കളിക്കും. പിന്നെ ഞാൻ എന്നും ഉച്ചക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ അമ്മ എനിക്ക് ബിസ്ക്കറ്റ് തരും. ഈ ബിസ്ക്കറ്റ് എനിക്ക് വേണ്ടി അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ. പിന്നെ എനിക്ക് അച്ഛന്റെ കൂടെ ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ. അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ ബോൾ കളിക്കാൻ വന്നേക്കുവാ. ഏതാ വലുതെന്ന് നോക്കുവാണോ കിച്ച, ഒരു കഷ്ണം കൊടുത്തേ. അയ്യോ അയ്യോ, ഓക്കെ ആ ഓക്കെ ഓക്കെ. കുറച്ച് സമയം ഞാനും അച്ഛനും കൂടെ ബോൾ കളിക്കാൻ പോവാ. നിങ്ങൾക്ക് ബോൾ കളിക്കാൻ ഇഷ്ടാണോ? ഞാൻ ഉറങ്ങുന്ന സമയം കൊണ്ട് അമ്മ എനിക്ക് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചു. ചീരത്തോരനും കൂണിന്റെ കറിയും ചോറുമാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് ഞാൻ 3 കഴിഞ്ഞൊക്കെ ചോറ് കഴിക്കാറുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പൊ വൈകിട്ട് 5:00 കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ ചായ കുടിക്കാൻ പോവാ. പിന്നെ എനിക്ക് ചായ തരില്ല, ഞാൻ വെള്ളമാ കുടിക്കാറ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വൈകിട്ട് ഒരു മുട്ട ഓംലേറ്റ് ആക്കി തരാറുണ്ട്. എന്നും തരാറില്ല കേട്ടോ, ആഴ്ചയിൽ 2-3 ദിവസവും മാത്രമേ തരാറുള്ളൂ അമ്മ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വൈകിട്ടായപ്പോഴേ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ മാത്രല്ല, അച്ഛനും കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫുഡൊക്കെ ഇങ്ങനെ മതിയായി കഴിഞ്ഞാൽ ഞാൻ അച്ഛന്റെ അമ്മയുടെ വായിലോട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ പാർക്കിലോട്ട് പോവാണ്. ഞങ്ങൾ എന്നും ഇതുപോലെ വൈകിട്ട് പാർക്കിലോട്ട് പോവാറുണ്ട്. ഇവിടെ ഇപ്പൊ സമയം 7:30 കഴിഞ്ഞു, പക്ഷെ നല്ല വെളിച്ചമില്ലേ. ഇവിടെ എന്നും ഇങ്ങനെയാണ്, ഈ സമയത്തൊക്കെ നല്ല വെളിച്ചമായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സമയം പാർക്ക് കളിക്കാം. ഇവിടെയാണ് കേട്ടോ എന്റെ പാർക്ക്. എനിക്ക് പാർക്ക് കളിക്കാനേ വലിയ ഇഷ്ടമാണ്.
ആനക്കുട്ടി ആനക്കുട്ടി കിച്ചു റെസ്റ്റ് എടുക്കാൻ പോവാ റെസ്റ്റ് എടുക്കാൻ പോവാ എന്താ കഴിക്കുന്ന ഇപ്പോഴാണ് അച്ഛൻ ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ ചേര് കണ്ടാ ചേര് കേറുന്ന നിങ്ങൾക്ക് അറിയില്ല എനിക്ക് ചേര് ഇഷ്ടമാണെന്ന് അപ്പൊ ഞാൻ അച്ഛനെ ശല്യം ചെയ്യാൻ പോവാ ഇവിടെ ഇപ്പൊ രാത്രി 9:30 കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഞാന് എന്റെ ഡിന്നർ കഴിക്കാൻ പോവാണ് അതിൽ എന്തേലും ഉണ്ടോ കിച്ചു അമ്മ വെച്ചുതരാം കഴിച്ചോ പറ്റത്തില്ലടാ കഴിക്കാനായിട്ടില്ലല്ലോ എന്നാ അമ്മ വരെ എന്നാ ഇതിലോട്ട് വെച്ചേരട്ടെ പറ്റുന്നില്ല സ്പൂൺ സ്പൂൺ സ്പൂണോ അതുപോലെ തന്നെ ഇത് എന്റെ ഓരോ മാസത്തെ ഫോട്ടോയാണ് ഞാൻ ജനിച്ച മാസം മുതൽ എനിക്ക് ഒരു വയസ്സ് വരെ ആവുന്നവരിൽ എല്ലാ ഫോട്ടോസും അച്ഛനും അമ്മയും ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് കിച്ചു ബിസി ആട്ടോ അതുകൊണ്ട് ഇതിൽ നോക്കി ടാറ്റ പറഞ്ഞത് അപ്പൊ എല്ലാരും ബൈ സോറി അപ്പൊ എല്ലാരോടും ബൈ